ഗർഭധാരണത്തിന് ശ്രമിക്കുമ്പോൾ അതിന് തടസ്സമായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച ശേഷം ഗർഭധാരണത്തിന് ശ്രമിക്കുമ്പോഴാണ് നമുക്കതുകൊണ്ട് ഒരു പോസിറ്റീവ് റിസൾട്ട് കിട്ടുകയുള്ളൂ പ്രശ്നങ്ങൾ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നവർക്ക് വർഷങ്ങൾ പോയി കിട്ടുക എന്നതല്ലാതെ ഗർഭധാരണം നടക്കുന്നതിനുള്ള സാധ്യത കുറയും അപൂർവമായി ചില കേസുകൾ ഉദാഹരണത്തിന് അമിതവണ്ണമുള്ള ഒരു സ്ത്രീ ഗർഭിണിയായി അല്ലെങ്കിൽ പി ഉള്ള ഒരു സ്ത്രീ ഗർഭിണിയായി എന്ന് കേൾക്കുമ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഗർഭിണിയാകും എന്ന് കരുതരുത് ഗർഭധാരണത്തിനുള്ള തടസ്സങ്ങൾ അകറ്റുന്നതിനാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എന്തെങ്കിലും ഒരാവശ്യത്തിന് സർക്കാർ ഓഫീസിൽ ഒരു അപേക്ഷ കൊടുത്താൽ അപേക്ഷാ ഫോറം കൃത്യമായി പൂരിപ്പിക്കണം അവർ ആവശ്യപ്പെടുന്ന രേഖകൾ കൃത്യമായി നൽകണം ഇതിലേതെങ്കിലും ഒന്ന് വിട്ടുപോയാൽ ആ അപേക്ഷ തള്ളപ്പെടുന്നു പിന്നെ വീണ്ടും എല്ലാ കാര്യങ്ങളും ക്ലിയർ ആണെന്ന് ഉറപ്പുവരുത്തി തെറ്റുകളൊക്കെ തിരുത്തി വീണ്ടും അപേക്ഷ സമർപ്പിക്കുമ്പോൾ അത് ശരിയാവുകയും ചെയ്യുന്നു ഏതാണ്ട് ഇതേപോലെയുള്ള ഒരു പ്രക്രിയ തന്നെയാണ് ഗർഭധാരണത്തിനുള്ള ശ്രമവും ഗർഭധാരണം എളുപ്പം നടക്കാൻ ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഏതൊക്കെ രേഖകൾ ക്ലിയർ ആയിരിക്കണം എന്നതിനെക്കുറിച്ച് അപേക്ഷ സമർപ്പിക്കുന്നവർക്ക് കൃത്യമായ ബോധ്യമുണ്ടാകണം ഗർഭധാരണത്തിന് തടസ്സമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കുകയും അവ പരിഹരിക്കുകയും ചെയ്ത ശേഷമാണ് ഗർഭധാരണത്തിന് ശ്രമിക്കേണ്ടത് പ്രശ്നങ്ങൾ നിലനിർത്തിക്കൊണ്ട് നിങ്ങൾ ഗർഭധാരണത്തിന് ശ്രമിക്കുമ്പോൾ ഓരോ തവണയും നിങ്ങൾ പരാജയപ്പെടുകയും അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് വിഷമം അനുഭവിക്കേണ്ടിയും വരുന്നു എന്നാൽ നിങ്ങളുടെ ഫെർട്ടിലിറ്റി ഫിറ്റാണോ നിങ്ങളുടെ ശ്രമം എളുപ്പം വിജയിക്കുകയും റിസൾട്ട് ഉണ്ടാവുകയും ചെയ്യുന്നു ഭൂരിഭാഗം പേരും ഈ കാര്യത്തിൽ അത്ര ഗൗരവം കൊടുക്കില്ല ആർത്തവ പ്രശ്നങ്ങളും പി സി ഒ ഡിയും അമിതവണ്ണവുമൊക്കെ ായിരിക്കുമ്പോൾ തന്നെ അവർ ഓരോ മാസവും പ്രഗ്നൻസിക്ക് ശ്രമിക്കുന്നു പക്ഷേ നിരാശ മാത്രമാകും ഫലം ഗർഭധാരണ തടസ്സമായ അസുഖങ്ങൾ പരിഹരിക്കാനാണ് ആദ്യം ശ്രമിക്കേണ്ടത് എന്നിട്ട് മതി ടെസ്റ്റ് കിറ്റ് വാങ്ങുന്നത് ഗർഭധാരണത്തിന് ശ്രമിക്കുന്ന ഒരു സ്ത്രീയുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട ആറു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അവളിൽ ഗർഭസാധ്യത ഉയർന്ന ലെവലിലാണോ അല്ലയോ എന്നറിയാൻ നമുക്ക് കഴിയും എന്തൊക്കെയാണ് വേഗം ഗർഭിണിയാകുന്ന ഒരു സ്ത്രീയുടെ ആറ് ലക്ഷണങ്ങൾ എന്ന് നമുക്ക് നോക്കാം അതിൽ ഒന്നാമത്തേത് കൃത്യമായി ആർത്തവം നടക്കുന്നുണ്ടോ എന്നതാണ് ഓരോ ഇരുപത്തിയെട്ട് ദിവസം കൂടുമ്പോഴും കൃത്യമായി മാസമുറ നടക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്നാൽ നാലോ അഞ്ചോ ദിവസങ്ങളിലെ മാറ്റങ്ങൾ അതായത് ചില സ്ത്രീകൾക്ക് മുപ്പത് ദിവസം കൂടുമ്പോൾ ചിലർക്ക് മുപ്പത്തിനാല് ദിവസം കൂടുമ്പോൾ അതേപോലെ ചിലർക്ക് ഇരുപത്തിയെട്ട് ദിവസത്തിൽ കുറവായി ഇരുപത്തിയാറും ഇരുപത്തിനാലും ദിവസങ്ങൾ കൂടുമ്പോൾ ആർത്തവം ഉണ്ടാകുന്നു ഇത് കുഴപ്പമില്ല എന്നാൽ കൂടുതൽ ദിവസങ്ങൾ എടുക്കുന്ന ലോങ് സൈക്കിള് കുറഞ്ഞ ദിവസങ്ങളുള്ള ഷോർട്ട് സൈക്കിള് ഗർഭധാരണം വൈകാൻ കാരണമാകുന്നു ആർത്തവം കൃത്യമല്ല എങ്കിൽ അത് ശരിയാക്കുകയാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ ആർത്തവ പ്രശ്നങ്ങൾ എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്നറിയുകയും അതിനുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യണം ഇതിന് നിങ്ങളെ ഹെൽപ്പിച്ച് ചെയ്യുന്ന വീഡിയോകൾ നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട് രണ്ടാമത്തെ കാര്യം ആർത്തവ സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ബ്ലീഡിങ് മൂന്ന് മുതൽ അഞ്ച് ദിവസം വരെയൊക്കെ ശരിയായ ബ്ലീഡിംഗ് ആണെങ്കിൽ നിങ്ങളുടെ ശരീരം ഗർഭധാരണത്തിന് അനുകൂലമാണ് ശരിയായ ബ്ലീഡിങ് അതായത് ഒരു ആവറേജ് ലെവലിലുള്ള ബ്ലീഡിംഗ് ഉണ്ടാവുക എന്നത് അമ്മയാകാൻ ഫിറ്റാണ് ചിലർക്ക് ഹെവി ബ്ലീഡിങ്ങും കൂടുതൽ ദിവസങ്ങളിൽ ബ്ലീഡിങ്ങും ഉണ്ടാകും ചിലർക്ക് അല്പം മാത്രം ബ്ലീഡിംഗും ഇതൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്നതിൻ്റെ സൂചനകളാണ് മൂന്നാമത്തെ ലക്ഷണം നിങ്ങളുടെ ആർത്തവ സൈക്കിളിന് ഏകദേശം മദ്യത്തിലായി അതായത് ഒരാർത്തവം ഉണ്ടായി അതിൻ്റെ ഒന്നാം ദിവസം മുതൽ അടുത്ത മാസമുറ വരുന്ന ആദ്യ ദിവസത്തിനും മദ്യത്തിലായി അതായത് ആർത്തവം തുടങ്ങിയ ഒരു പത്ത് മുതൽ പതിനഞ്ച് വരെയുള്ള ദിവസങ്ങൾക്കിടയിൽ യോനിയിൽ നിന്നും വഴുവഴുപ്പുള്ള ഒരു സ്രവം ഏകദേശം ഒരു കോഴിമുട്ടയുടെ വെള്ള പോലെ ഒരു വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടാകുന്നു എങ്കിൽ നിങ്ങൾ ഗർഭധാരണ സാധ്യത കൂടുതലാണ് നിങ്ങളുടെ ശരീരം ഗർഭധാരണത്തിന് റെഡിയാണ് നാലാമതായി ഈ പറഞ്ഞ ദിവസങ്ങളിൽ അതായത് ആർത്തവത്തിന് മധ്യേ ഇങ്ങനെ വൈറ്റ് ഡിസ്ചാർജ് വരുന്ന ദിവസങ്ങളിൽ നിങ്ങളിലെ ലിബിഡോ അതായത് സെക്സ് താല്പര്യം കൂടുതലാണോ നിങ്ങളുടെ പങ്കാളിയുമൊത്ത് ലൈംഗികതക്കുള്ള താല്പര്യം ഉണ്ടാകുന്നു എങ്കിൽ അതും നിങ്ങളിൽ ഗർഭധാരണ സാധ്യത ഉയർന്നിരിക്കുന്നു എന്നതിൻ്റെ ലക്ഷണമാണ് നിങ്ങളുടെ ശരീരം ഗർഭധാരണത്തിന് തയ്യാറാണ് എന്നതിൻ്റെ മറ്റൊരു ലക്ഷണമാണ് ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ശരീരത്തിന് ചൂട് കൂടുതലായിരിക്കും എന്നുള്ളത് അതായത് ശരീരത്തിൻ്റെ ബേസൽ ബോഡി ടെമ്പറേച്ചർ ഉയർന്നിരിക്കും മറ്റു ദിവസങ്ങളിൽ ഇത് കുറവായിട്ടാണ് അനുഭവപ്പെടുക മറ്റുള്ള ദിവസങ്ങളിലെ ബേസൽ ബോഡി ടെമ്പറേച്ചറിനേക്കാൾ ഈ ദിവസങ്ങളിൽ ചൂട് കൂടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളിൽ അണ്ടം റിലീസ് ആകുന്നുണ്ട് എന്നും നിങ്ങൾ ഗർഭധാരണത്തിന് ഫിറ്റ് ആണെന്നുള്ളതിന്റെയും ലക്ഷണമാണ് ആറാമതായി നിങ്ങളുടെ ശരീരഭാരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് നിങ്ങൾ നോർമലായി സാധാരണ രീതിയിലുള്ള ഭക്ഷണം കഴിച്ചിട്ടും നിങ്ങളുടെ ഭാരം ക്രമാതീതമായി കൂടുന്നുണ്ടോ അതും നിങ്ങൾ ഗർഭധാരണത്തിന് അൺഫിറ്റാണ് എന്നറിയിക്കുന്നു ശരീരത്തിൽ കൃത്യമായി ഭാരം എപ്പോഴും ഉണ്ടായിരിക്കണം അമിത ഭാരവും ഭാരമില്ലായ്മയും എല്ലാം ഗർഭധാരണത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന പ്രധാന കാര്യങ്ങളിൽ ഒന്നാണ് ആരോഗ്യപരമായി ഫിറ്റാകാനാണ് ഗർഭധാരണത്തിന് ശ്രമിക്കുന്നവർ പ്രഥമ പരിഗണന കൊടുക്കേണ്ടത് അമിതവണ്ണവും അമിത കൊഴുപ്പും ദോഷം ചെയ്യും ും ഗർഭധാരണത്തിന് സഹായിക്കുന്ന ഒരു ഭക്ഷണ പ്ലാൻ നിങ്ങൾക്കുണ്ടായിരിക്കണം ഇൻഫെക്ഷനുകൾ വരാതെ നോക്കണം സ്ഥിരമായി മോണ രോഗങ്ങൾ ഉള്ളവർ മോണയിൽ നിന്നും രക്തം വരുന്നത് വരെ ഗർഭധാരണത്തിന് തടസ്സമാണ് പ്രശ്നങ്ങൾ അകറ്റി വേണം നമ്മൾ ഗർഭധാരണത്തിനായി ഒരുങ്ങാൻ അഞ്ചും എട്ടും പത്തും കൊല്ലമൊക്കെയായി ഗർഭധാരണത്തിന് ശ്രമിക്കുന്ന പലരുടെയും ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്ന ചില കാര്യങ്ങളുണ്ട് അവർക്ക് ഗർഭധാരണ തടസ്സമായി എന്തെങ്കിലും പ്രശ്നമുണ്ടാകും അത് പരിഹരിക്കുന്നതിലാവില്ല അവരുടെ ശ്രദ്ധ പി സി ഒ ഡി ഉണ്ടായ ായാലും ആർത്തവ പ്രശ്നങ്ങൾ ഉണ്ടായാലും വണ്ണം കൂടുതൽ കൗണ്ട് കുറവുണ്ടായാലും ഇങ്ങനെ ഏത് പ്രശ്നമായാലും അത് പരിഹരിക്കുന്നതിനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങളുടെ അപേക്ഷ എപ്പോഴും തള്ളിപ്പോവുകയുള്ളൂ കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തോ